അഡ്രിനോ ഐ ഡി ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ ക്രോം എടുക്കുക. ക്രോമിൽ നമ്മൾ അഡ്രിനോ ഐ ഡി എന്ന് സെർച്ച് ചെയ്യുക. അതിന് ശേഷം അതിലെ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അഡ്രിനോ ഡോട്ട് സി സി എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയി കിട്ടും. അതിൽ നിങ്ങളെ ഏതാണോ നിങ്ങളെ മൈക്രോ വിൻഡോസ് ആണോ അല്ലെ മാക്ക് ഏതാണോ നിങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനനുസരിച്ചുള്ള ലിനക്സ് ആണ് ലിനക്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. എത്ര ബൈറ്റ് ആണ് അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്തോ അതിൽ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച് കാരണം ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡൗൺലോഡ് ആവുന്ന കാണാം. ഞാൻ എന്നിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. അതിൽ പേഡ് ഡൗൺലോഡിംഗ് ഉണ്ട്, പിന്നെ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തെടുക്കുക. ഇല്ലാത്തവർക്ക് ഇതാണ് യൂസ് ആണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. പിന്നെ അത് അങ്ങനെ ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണ്, കാരണം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനമാണ്. പിന്നെ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. 100 something എം ബി ഉള്ളൂ, 150 റേഞ്ചിൽ എം ബി ഉള്ളൂ. പിന്നെ അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് സാധനം, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് എങ്ങനെയാണ് കോഡും കാര്യങ്ങളൊക്കെ ഇതാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാം. ജസ്റ്റ് ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്ത് ആ കോഡ് ഇതിലേക്ക് ഒന്നെങ്കിൽ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇതിൽ ഓൾറെഡി സേവ്ഡ് ആയത് കാരണം എനിക്കിതിന്ന് ഫയലിൽ പോയിട്ടെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചെടുത്തു നിങ്ങളെടുത്താൽ മതി. ഇതേപോലെ പോയി ഫയലിൽ നിന്ന് പോയി എടുത്താൽ മതി. ഓൾറെഡി സേവ് ചെയ്ത് വെച്ച കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, കോഡെല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഈ കോഡ് കയറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഇതിലേക്ക് കുറച്ച് ഫങ്ഷൻസ് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. കുറച്ച് ഈ ആഷിംഗ് ലോഡ് അല്ലേ, അതേപോലെ അതിൽ കിടക്കുന്ന ആ രണ്ടെണ്ണം ആ ലെഫ്റ്റ് സൈഡിലെ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സെർച്ച് ചെയ്ത് അതിൻ്റെ കുറച്ച് ലൈബ്രറീസും കാര്യങ്ങളും നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ആ ഇതിൽ തന്നെ അത് സെർച്ച് അതേപോലെ കോപ്പി ചെയ്തിട്ടാൽ മതി. എന്നിട്ട് അതിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യാതെ റൺ ആയിച്ചാൽ എന്തായാലും എറർ കാണിക്കും. എറർ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടായി ഇല്ല, അതെന്താണ് ആ ഒരു രീതിയിലുള്ള എറർ ആയിരിക്കും അതിൽ കാണിക്കുക. അപ്പോൾ ലൈബ്രറി മിസ്സിങ് ആണ്, അതിൽ എറർ ആയിരിക്കും. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്ന് റൺ അയക്കാം, അപ്പോഴും ഒരു എറർ കാണിക്കും. ഡയറക്റ്റ് കയറി റൺ അയക്കുമ്പോൾ അപ്പോഴും ഒരു എറർ കാണിക്കും. അതിൻ്റെ ഇടയിൽ വേറൊരു ഓപ്ഷനും ചെയ്യുന്നത് ആ മേലെ കിടന്ന അഡ്രിനോ യൂനോ ആർത്തി എന്നുള്ളതിൽ നിങ്ങൾ ചിലപ്പോൾ ബോർഡ് ഓപ്ഷൻ മാത്രം അങ്ങനെ എന്തായിട്ട് കാണാം. അവിടെ കയറിയിട്ട് ബോർഡ് അതേപോലെ സെലക്ട് അതിൽ ഒരു ഓപ്ഷൻ വരും, സെലക്ട് ബോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അങ്ങനെ അതിൽ നിങ്ങൾ അഡ്രിന ബോർഡിൻ്റെ പേരടിച്ചു കൊടുക്കുക. പേരടിച്ചു കൊടുത്തിട്ട് അഡ്രിന ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നോക്കുക. ഞാൻ യൂനോ ആർത്തി ആണ്, പക്ഷേ ഇതിൽ യൂനോ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂനോ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ യൂനോ സെലക്ട് ചെയ്തതിന് ശേഷം വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് സെലക്ട് ചെയ്യാണ്ട്. ഇതാദ്യം സെലക്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് റൺ കൊടുക്കുക. റൺ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ടൂളിൽ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഒന്നല്ലേ ഗെറ്റ് ബോർഡ് ഇൻഫോ, അതിലെ ഒരു താഴെ വേറൊരു പോർട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും കൂടി വരും. അത് വരാൻ കുറച്ചൊരു ടൈം എടുക്കുമേ. അപ്പോൾ ആദ്യം റൺ അയക്കുക. റൺ അയക്കുമ്പോൾ എററൊന്നും ഇല്ലെങ്കിൽ റൺ അയച്ചു നോക്കുക. അപ്പോൾ എററൊന്നുമില്ല. ഇനി അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് മറ്റേ എറർ വരിക, പോർട്ടിൻ്റെ ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വരും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡ്രിനോ ബോർഡ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ കോഡില്ലേ അഡ്രിനോ ബോർഡ് കണക്ട് ചെയ്തിട്ടും അവിടെ ആ ടൂളിൽ പോവുക, അവിടെ ഒരു ഓപ്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും കൂടി ക്യാൻസൽ ചെയ്യാം, മൊത്തം ക്ലിയർ ചെയ്യാം. എന്നുവെച്ചാൽ മൊത്തം ബാക്ക് ഈ എക്സിസ്റ്റ് ആയി പോവുക, വീണ്ടും ഈ കോഡ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് റീഫ്രഷ് ആക്കിയിട്ട് ഒന്നും കൂടി ചെയ്യുന്ന സമയത്ത് ആ പോർട്ടിൻ്റെ ഓപ്ഷൻ അവിടെ കാണാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ അത് കിട്ടും. ആദ്യം അഡ്രിനോ ബോർഡ് പ്രോപ്പറായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കണേ.